കടനാട് പഞ്ചായത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട യുഡിഎഫിന്റെയും എംഎൽഎയുടെയും നിലപാടുകൾ രാഷ്ട്രീയ കാപട്യമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് യുഡിഎഫ് സമരം നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. എംഎൽഎ നൽകിയ റോഡുകളുടെ ലിസ്റ്റിലെ ന്യൂനതകൾ പരിഹരിച്ച് പുതിയ ലിസ്റ്റ് തയ്യാറാക്കി നൽകാനാണ് ഭരണസമിതി തീരുമാനിച്ചത്. എന്നാൽ എംഎൽഎ അനുവദിച്ച തുക ലാപ്സാക്കുന്നതിന് പഞ്ചായത്ത് അംഗങ്ങൾ ശ്രമിക്കുന്നതായാണ് വാർത്ത പരത്തുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കടനാട് പഞ്ചായത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയാത്തതിൻ്റെ ജാള്യത മറച്ചുവെക്കാനാണ് എംഎൽഎ ശ്രമിക്കുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്തിലെ ചില നാട്ടുകാരും അതുപോലെ ജനപ്രതിനിധികൾ ചില മെമ്പർമാരും ചേർന്ന് എംഎൽഎക്ക് കൊണ്ടുപോയി നിവേദനം സമർപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ട് എംഎൽഎ പഞ്ചായത്തിലേക്ക് ഒരു കത്ത് എംഎൽഎയുടെ ഒരു കത്ത് ഓഫീസിൽ നിന്ന് കൊടുത്തുവിട്ടതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഈ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഒരു കമ്മിറ്റി തീരുമാനം തന്നാൽ ഉചിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് സമർപ്പിച്ചു. പക്ഷെ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ റോഡുകളുടെ പേര് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഇല്ലാത്തതും അതുപോലെ തന്നെ വിവിധ റോഡുകളുടെ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ പെടുത്തി പണി നടത്തിയിട്ടുള്ളതാണെന്നും അതുപോലെ തന്നെ സീമെല്ലാറിന്റെ പെടുത്തി പണി തീർത്ത വിവിധ വർക്കുകൾ നടത്തിയിട്ടുള്ളതുമാണ്. പക്ഷെ ഇത് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത രീതിയിലുള്ള ഒരു ലിസ്റ്റാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് കിട്ടിയത്. രാഷ്ട്രീയം രീതിയിലല്ലാതെ കർണാട് പഞ്ചായത്തിന്റെ ഏതെല്ലാം വാർഡുകളുടെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ എടുത്തു വെച്ചാൽ അതിൻ്റെ എല്ലാം കൂടെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വരും കാലങ്ങളിൽ നല്ലൊരു വികസനങ്ങൾ നടത്തിക്കൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ടാണ് ഞങ്ങൾ ഈ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ വികസനം തകർക്കാൻ വേണ്ടിയല്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് കർണാട് ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു പ്രതിഷേധ ധർണ പ്രതിപക്ഷം നടത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അവർ ആ ധർണ നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ രാജു, വൈസ് പ്രസിഡന്റ് സെൻ പുതുപ്പറമ്പിൽ, ജെയ്സൺ പുത്തൻകണ്ടം, ജിജി തമ്പി, വിജി സോമൻ, ജെയ്സി സണ്ണി, ബിജു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു.